ചന്ദ്രകണ്ഠൻ വന്ന് ചന്ദ്രകാന്തനെ മാറ്റി നിർത്തി പറഞ്ഞതെന്തായിരുന്നു? എന്താണമ്മേ അയാൾ അച്ഛനോട് പറഞ്ഞത്? ചന്ദ്രകാന്തന്റെ മാതാപിതാക്കളും സമുദായക്കാരും ചേർന്ന് എന്റെ മാതാപിതാക്കളെ കുടലിലിട്ട് കത്തിച്ച് ചാമ്പലാക്കി. ഭയാനകം, ഭീഭത്സം! ഉയർന്ന ജാതിക്കാരനും ധനികനുമായ ചന്ദ്രകാന്തൻ ഹീനജാതിക്കാരിയും പാവപ്പെട്ടോളുമായ ഒരുവിളെ വേളി കഴിച്ചതിൽ ചന്ദ്രകാന്തന്റെ രക്ഷിതാക്കൾക്കും പ്രതിഷേധമുണ്ടാകും. പകയും വൈരാഗ്യവും ഉണ്ടാകാം, അത് സ്വാഭാവികം മാത്രം. ആ പക തീർക്കാൻ നിങ്ങളുടെ രക്ഷിതാക്കളെ കുടലിൽ നിന്ന് തല്ലിയിറക്കി ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. ബന്ധനസ്ഥരാക്കി ജീവനോടെ ചുട്ടുകരിച്ച പ്രവൃത്തി തനി കാടത്തരമായിപ്പോയി. ജാതി മേൽക്കോയ്മയ്ക്ക് ഇത്രയും അധപതിക്കാൻ കഴിയുമോ? ആ വാർത്ത ചന്ദ്രകാന്തനെ അറിയിച്ചിട്ട് നീലണ്ടൻ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ ആകെ തകർന്നു പോയി. പക്ഷെ മറ്റെങ്ങും പോകാൻ ഇടയില്ലാത്തോണ്ട് ഞാൻ ചന്ദ്രകാന്തനോടൊപ്പം തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ഒന്നും കാണിക്കരുത്, നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സവർണനായ നിങ്ങളോടൊപ്പം ഇറങ്ങി തിരിച്ച ഹീനജാതിക്കാരിയായ ഞാനല്ലേ തെറ്റുകാരി? എന്നെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി ചുട്ടുകരിക്കാമായിരുന്നില്ലേ? സാധുക്കളായ എന്റെ മാതാപിതാക്കളെ കുടലിൽ കെട്ടിയിട്ട് ചുട്ടുകരിച്ചില്ലേ? തിരിച്ചറിയാനാകാത്ത വിധത്തെ തരിച്ചു കളഞ്ഞില്ലേ? പരമ നീചന്മാർ! നിങ്ങളുടെ മാതാപിതാക്കളും സമുദായക്കാരും ചേർന്ന് നടത്തിയ കൊടും ക്രൂരതയ്ക്ക് നിങ്ങൾ ഉത്തരവാദിയല്ലേ? ഒഴിഞ്ഞു മാറാനാകോ നിങ്ങൾക്ക്? പള്ളി, നിന്റെ മാനസികാവസ്ഥ നന്നായി മനസ്സിലാവുന്നുണ്ട്. ചന്ദ്രന്റെ മാതാപിതാക്കളും കൂട്ടരും ചേർന്ന് കാട്ടിയ കൊടുംക്രൂരത ഒരു കാലത്തും മാപ്പർഹിക്കുന്നതല്ല. എന്നുവെച്ച് ഒരാളുടെ നഷ്ടം മാത്രം എടുത്തുകാട്ടി കുറ്റപ്പെടുത്തരുത്. നിന്നെ ഭഗ്നിയായി വരിച്ചത് മൂലം ചന്ദ്രനെ അവന്റെ ആൾക്കാർ ജാതിഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ചന്ദ്രൻ ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ നഷ്ടങ്ങൾ വേറെ. ഈ രണ്ട് നഷ്ടങ്ങളും നിങ്ങളുടെ വിധിയാണെന്ന് സമാധാനിച്ച് ഐക്യത്തോടെ കഴിയുക. കലഹ ഒഴിവാക്കുക. എന്റെ മാതാപിതാക്കളെ നമ്മുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്തത് എനിക്ക് പറ്റിയ ഗുരുതരമായ പിഴവാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ കുറ്റബോധം ഇപ്പോഴെന്നെ വല്ലാതെ നീറ്റുന്നുണ്ട്. വള്ളി, ദുർമരണം സംഭവിച്ച നിന്റെ മാതാപിതാക്കൾ ഇനി നിനക്ക് സന്തതികളായി പിറക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട് വള്ളി, നിനക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ നിന്റെ മാതാപിതാക്കളുടെ പുനർജന്മം തന്നെ ആയിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഒത്താശ നൽകുന്ന എനിക്കും ശത്രുക്കൾ ഏറെയുണ്ട്. നിങ്ങളോട് ഒരു ബന്ധവും പാടില്ലെന്ന് എന്റെ മാതാപിതാക്കൾ എന്നെ വിലക്കിരിക്കുകയാണ്. ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും ഞാൻ തയ്യാറായിരിക്കും.
ചന്ദ്രേട്ട, എന്താ ഒരു വിഷമം? നിന്റെ മാതാപിതാക്കൾ നിന്റെ മാതാപിതാക്കളെ ചുട്ടുകൊന്നു. അവര് തന്നെ സ്വന്തം മകനായി എന്നെയും കൊന്നു. വല്ലാതെ കൊന്നു. അവരെനിക്ക് ഇരിക്കപ്പിണ്ടം വെച്ചിരിക്കുന്നു. ഞാൻ എന്റെ മാളികയുടെ പരിസരത്തൂടി നടന്നു പോകുമ്പോ കാക്കകൾ കിടന്ന് ബഹളമുണ്ടാക്കി എന്റെ തലയ്ക്കും ഇതേ പറന്നു പോകുന്നത് കണ്ടു. അവരുടെ വായിൽ നിന്നും ഒന്ന് രണ്ട് വറ്റുകൾ എന്റെ ചുമലിലും വീണു. ജീവിച്ചിരിക്കുന്ന എനിക്കായി സ്വന്തം മാതാപിതാക്കൾ നടത്തിയ ബലിമിണ്ട ചോറ്. ആ അനുഭവം മഹാപാപിയായ ഞാൻ മൂലമാണെന്ന് ഓർക്കുമ്പോ ഓർക്കരുത്. ഭൂതകാലത്തിന്റെ നഷ്ടങ്ങൾ, വർത്തമാനകാലത്തിന്റെ ശേഷിപ്പുകൾ ഒന്നും ഓർക്കരുത്. ഇനിയുള്ള കാലം എനിക്ക് നീയും നിനക്ക് ഞാൻ നമ്മെ താങ്ങി നിർത്താൻ കുറ്റ സുഹൃത്ത് നീലാണ്ട്. അതെ, അരവയർ നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്തപ്പോഴും ഉണ്ടു നിറഞ്ഞ ജീവിതം, കണ്ടു നിറഞ്ഞ മനസ്സുകൾ, അങ്ങനെയാവട്ടെ നമ്മുടെ ജീവിതം. ചന്ദ്രകാന്തന്റെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ എന്റെ ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിച്ചു. അവനോട് പരമാവധി സഹകരിച്ച് സ്നേഹിച്ചും സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിച്ചു. പിന്നീടുള്ള കുറെ നാളുകൾ ഐക്യവും ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരുന്നു. തട്ടും തടവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് തന്നെ ഞാൻ സ്വപ്നം കണ്ടു. പക്ഷേ എന്റെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങുകയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. കിച്ചുവിന് ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്ന സമയം നീ കാര്യങ്ങളൊന്ന് തെളിച്ച് സംസാരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാ ചോദിക്കുന്നത്. എല്ലാം കൈവിട്ടു പോവുകയാണ് ചന്ദ്രകാന്ത്. നിന്നെ ഇതൊന്നും അറിയിക്കണമെന്നാ ഞാൻ ആദ്യം കരുതിയത്. സമുദായത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ തറവാട്ടിൽ നിന്ന് കിട്ടുമെന്നാണല്ലോ നിന്റെ ഇപ്പോഴുള്ള പ്രതീക്ഷ, അല്ലേ? അതെ. എന്നാൽ ആ പ്രതീക്ഷയും വേണ്ട. നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ നിന്റെ അനുജത്തിയുടെയും ഭർത്താവിന്റെയും പേരിൽ എഴുതിവെക്കാൻ നിന്റെ മാതാപിതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞു. വലിയൊരു ക്ഷേത്രത്തിലെ ശാന്തിപ്പണിക്കാനായിരുന്നല്ലോ നീ. വലിയൊരു സംഖ്യ പ്രതിഫലവും കിട്ടിയിരുന്നു. ആ ക്ഷേത്രത്തിൽ വേദമന്ത്രങ്ങൾ ശരിക്കുച്ചരിക്കാൻ പോലും അറിയാത്ത മറ്റൊരുവനെ ശാന്തിക്കാരനായി നിയമിച്ചു കഴിഞ്ഞു. സ്വന്തം മാതാപിതാക്കളെ അനുസരിച്ച് സമുദായത്തെ മാനിച്ചിരുന്നെങ്കിൽ ഇത് വല്ലതും നിനക്ക് നഷ്ടപ്പെടുമായിരുന്നു. എല്ലാ എന്റെ തലവിധി, വിനാശകാലത്തിൽ തോന്നിയ ദുർബുദ്ധി, ഇനിയെല്ലാം അനുഭവിക്കേ നിവർത്തിയുള്ളൂ. ആരും എന്നെ ചൊല്ലി വേദന അനുഭവിക്കണമെന്നില്ല. ഞാൻ ആരെയും ബലമായി പിടിച്ചു വെച്ചിട്ടുമില്ല. ഗർഭിണിയായ ഞാൻ ഇപ്പോഴും ദാസ്യവൃത്തി ചെയ്ത് എന്റെ ഭർത്താവിനെ ഊട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാ. എന്റെ ഭാര്യാധർമ്മം ഞാൻ പാലിക്കുന്നുണ്ട്. ഞാനൊരു ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പൊയ്ക്കോളാം. നീ ഇപ്പൊ എനിക്കൊരു ഭാരം തന്നെയാ. എന്നെ വീടിനും നാടിനും കൊള്ളരുതാത്തവനാക്കിയില്ലേ? എനിക്ക് വിലപ്പെട്ടതെല്ലാം നീ നഷ്ടപ്പെടുത്തി. നീ ദാസ്യവൃത്തിയെ തന്നെ പോറ്റുന്നു.
എനിക്ക് മറ്റൊരു ജീവിത മാർഗവുമില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ എന്റെ സ്നേഹിതന്റെ മുന്നിൽ പോലും നീ എന്നെ ചെറുതാക്കിയത്. ചന്ദ്ര, എന്താ ഇത്? ഗർഭിണിയായ ഭാര്യയെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത്. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. ഇനി ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരേ മനസ്സോടെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാം. സ്വന്തമായി അധ്വാനിച്ച് നേടുന്ന നേട്ടമാണ് ഏറ്റവും വിലപ്പെട്ട സ്വത്തെന്ന് മനസ്സിലാക്കുക. കണക്കറ്റ സ്വത്തും സ്ഥാനമാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ചന്ദ്രകാന്തിന്റെ മനസ്സിന് ഇളക്കം തട്ടിത്തുടങ്ങി അല്ലേ? അതെ, അപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ കലഹവും കാലുഷ്യവും എല്ലാം മാറുമെന്ന്. ഞാനൊരു അമ്മയാകുമ്പോ അയാളെല്ലാം മറക്കുമെന്നും കുഞ്ഞിനെ മാറോട് ചേർക്കുമ്പോ അയാളുടെ നഷ്ടബോധം എല്ലാം അസ്തമിക്കുമെന്നും ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഒടുവിൽ ആ ദിവസം വന്നിട്ട് ഞാൻ കിച്ചുവിനെ പ്രസവിച്ച ദിവസം വൈറ്റാട്ടിക്ക് വേണ്ടി ഓടി ഓടി വല്ലാതെ വശം കിട്ടും. ഭാഗ്യത്തിന് ഏറ്റവും പരിചയസമ്പന്നയായ വൈറ്റാട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരാപത്തും കൂടാതെ രണ്ടും രണ്ട് പാത്രമായി വിഷമിക്കുന്നത്. ഭാഗ്യം, ദൈവങ്ങൾ വളരെ കൂടുതൽ കഷ്ടപ്പെട്ടില്ല. മഹാഭാഗ്യം. പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. സന്തോഷമായി നിലകട്ട. എനിക്കിന്ന് നഷ്ടങ്ങളുടെ വേദനയില്ല. സ്വന്തം അച്ഛൻ തന്നെ എന്നെ ഇല്ലത്തെന്ന് പടിയടച്ച് പിണ്ടം വെച്ചതിൽ എനിക്ക് വേദനയുമില്ല. അത് കണ്ടു. ഇല്ലത്തുനിന്ന് നിന്നെ പുറത്താക്കിയതിന്റെ പേരിൽ നിനക്കുള്ള സങ്കടം എത്രയാണെന്ന് എനിക്കറിയാം. നീ തന്നെ അത് എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ പൊന്നുമോൻ ജനിക്കുന്നതിന് മുമ്പല്ലേടാ. ഇപ്പോ ഈ ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷം എനിക്ക്.
എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പൊന്നും കുടത്തിനെ ഒന്ന് തൊടാനോ ഉമ്മ വയ്ക്കാനോ ഉള്ള ഭാഗ്യം പോലും ഇല്ലാതെ പോയല്ലോടാ. സ്വന്തം പേരക്കുട്ടിയെ ഒന്ന് തൊടാൻ പോലും സാധിക്കാത്ത അവരെ പോലെ ഭാഗ്യം കെട്ടവർ ആരുണ്ട്? അത് വാസ്തവം. സത്യത്തിൽ ആ കുഞ്ഞിനെ കാണുമ്പോ നിന്റെ അതേ ചായ ചന്ദ്ര. എന്തായാലും നീയും വള്ളിയും കൂടെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഇനി ഒരു അറുതി ഉണ്ടാവും. അത് നിനക്കെങ്ങനെ അറിയാം? നിനക്ക് ഭാവി പ്രവചിക്കാൻ അറിയാമോ? അത് പ്രവചിക്കാൻ ജ്യോത്സ്യം അറിയണമെന്നൊന്നുമില്ല. നിന്റെ കുട്ടിയുടെ മുഖം ഒന്ന് കണ്ടാ മതി. നല്ല ലക്ഷണമൊത്ത രാജകുമാരൻ. അവൻ നിനക്ക് ഭാഗ്യം കൊണ്ടുവരൂടെ? നിന്റെ നാവ് പൊന്നാവട്ടെ. സത്യത്തിൽ എനിക്ക് ഭാഗ്യമെല്ലാം ഉണ്ടാവാൻ കാരണക്കാരൻ നീയാ. അങ്ങനെയാണ് നീല, ഞാൻ നിനക്ക് നന്ദി പറയുക. ചതിച്ചു തമ്ര, ചതിച്ചു. എന്താ എന്താ വൈദ്യരെ? ചതിച്ചു തമ്ര. എന്തു പറ്റി വൈദ്യരെ? കാര്യം പറയും. ആരാരാ ചതിച്ചെന്ന? ദൈവം, ദൈവം നമ്മളെ ചതിച്ചു തമ്ര. ദൈവം ചതിച്ചെന്നു? വൈദ്യര് കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ച് പറയ്. ഞാനിപ്പോ കുഞ്ഞിനെ വിശദമായി പരിശോധിച്ച് മരുന്ന് നൽകിയിട്ടാ വരുന്നത്. തമ്പ്രാന് ദൈവം നല്ല തങ്കക്കുടം പോലുള്ള ഒരു മുത്തിനെ തന്നു. ആ കുഞ്ഞിന് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു. പക്ഷേ നിങ്ങൾ മനുഷ്യനെ തീ തീറ്റിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാ പറയ്. എന്താ എന്റെ കുട്ടിക്ക് എന്താ പ്രശ്നം? എന്തായാലും അതൊന്ന് പറയ്. തമ്പ്രാന്റെ കുഞ്ഞിന് കാഴ്ചയില്ല. പാപം ചെയ്ത ജന്മം ആ കുട്ടി. അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവം അതിന്റെ കണ്ണങ്ങെടുക്കുക. വൈദ്യർ അനാവശ്യം പറയരുത്. കൊച്ചുകുഞ്ഞ് അതെന്ത് പാപം ചെയ്യാനാ? പാപം ചെയ്തത് കുഞ്ഞല്ല, കുഞ്ഞിന്റെ അച്ഛനും അമ്മയോ. തമ്പ്രാൻ ജാതി മാറി അന്യ യുവതിയെ വീട്ടില്ലേ, ദൈവം പൊറുക്കുവോ? അച്ഛനും അമ്മയും ചെയ്ത തെറ്റിനെ ദൈവം കുട്ടിയെ ശിക്ഷിക്കൂ. അത്രയ്ക്ക് ക്രൂരനാണോ ദൈവം? അമ്മ തെറ്റുകാരിയാണെങ്കിൽ ദൈവം ശിക്ഷിക്കുക മക്കളെയായിരിക്കും. അത് അച്ചട്ട. നിങ്ങൾ അനാവശ്യം പറയരുത്. നിങ്ങൾ ആദ്യം ആ കുടിയിൽ ചെന്ന് നോക്ക്. നിങ്ങളെ കാണുന്ന ഭാവം അതിന്റെ കണ്ണിൽ തെളിയുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അപ്പൊ അറിയാലോ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന്. ഏ ചന്ദ്ര, നീ വൈദ്യരെ പറയുന്ന കേട്ട്. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. ഞാനൊന്ന് പോയി നോക്കട്ടെ. അവൾ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ കണ്ണുകൾ അത് വിളിച്ചു പറയും. അവൾക്ക് എല്ലാം ത്യജിച്ചു വന്നവനാണ് ആ എന്നെ അവൾ അങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കുഞ്ഞോ? ഈ കുഞ്ഞ് എന്റെ അല്ല. ജാതി ചിന്ത മൂത്ത് സ്വന്തം കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പിതാവ്. നിസ്സഹായയായി കരഞ്ഞു മാത്രം ജീവിതം തീർക്കാൻ വിധിക്കപ്പെട്ട ഒരമ്മ മനസ്സ്. ഇവർക്കിടയിലേക്കാണ് ഇനി മണികണ്ഠന് കാരുണ്യമായി പെയ്തിറങ്ങേണ്ടത്. പ്രേക്ഷക മനസ്സിൽ ഭക്തിയുടെ സന്ധ്യാദീപം തെളിയിക്കാൻ ശബരിമല സ്വാമി അയ്യപ്പനെത്തുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6 മണിക്ക്.